വാങ്ങിച്ച് കരച്ചു കൊടുത്ത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സംരക്ഷിക്കൊന്നും വേണ്ട, വെള്ളച്ചെനപ്പൊക്കെ ഉള്ള കാരണം ഇത് വലിയ കാശ് മുടക്കില്ലാതെ നമുക്ക് ഇഷ്ടംപോലെ തേങ്ങ കിട്ടിക്കൊണ്ടിരിക്കും. കുഞ്ഞും കാണിയാലും മണ്ണിടാം. ഒരു കാലത്ത് ഇടുക്കിയിൽ നിന്നും തേങ്ങ മറ്റു ജില്ലകളിലേക്ക് കയറ്റി അയച്ചിരുന്നു. തമിഴ്നാടൻ മൊത്ത കച്ചവടക്കാരും ഇടുക്കിയിലെ തോട്ടങ്ങളിൽ നിന്നും തേങ്ങ മൊത്തമായി വാങ്ങി കൊണ്ടുപോയിരുന്നു. എന്നാൽ തെങ്ങ് കയറ്റ തൊഴിലിലേക്ക് പുതിയ തലമുറ എത്താതായതോടെ തെങ്ങു പരിപാലനം തന്നെ നിലച്ചു. ഇതോടെ മണ്ടരിയും മറ്റു രോഗബാധയും തെങ്ങുകൾക്ക് വ്യാപകമായി. മലയോരത്തിന്റെ മണ്ണിൽ നിന്നും തെങ്ങ് കൃഷി പടിയിറങ്ങിയെന്ന് പറയാം. ഏക്കർ കണക്കിന് തെങ്ങും തോപ്പുണ്ടായിരുന്ന കർഷകർ ഇപ്പോൾ വീട്ടാവശ്യത്തിന് പോലും തേങ്ങ കടയിൽ നിന്നും വാങ്ങുന്ന സാഹചര്യമാണ്. എന്നാൽ കുടിയേറ്റകാലം മുതൽ തെങ്ങ് കൃഷി നടത്തിവരുന്ന കച്ചറപ്പാലം സ്വദേശി മാപ്പിള വീട്ടിൽ രാജൻ തെങ്ങ് കൃഷി ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് തൊഴിലാളി ക്ഷാമത്തെ മറികടക്കുവാൻ ഉയരം കുറഞ്ഞ തെങ്ങുകളുടെ കൃഷി ആരംഭിച്ചത്. കുറഞ്ഞ ചെലവിൽ മികച്ച വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുന്നതായും ഇദ്ദേഹം പറയുന്നു. തെങ്ങ് കൃഷിയുടെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലെ തെങ്ങ് മൊത്തം പോയായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞിട്ട് ഞാൻ 10-50 എണ്ണം വാങ്ങിച്ചു വെച്ചാൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചു വെച്ച തൈ മണ്ണൂറ്റിൽ നിന്ന് കൊണ്ടുവന്ന തൈ ഏറെക്കുറെ കുഴപ്പമില്ല, ഇപ്പോൾ കായ്ക്കുന്നുണ്ട്. പക്ഷേ ഒന്നും പോയിട്ടില്ല. അപ്പം നിലത്ത് നിന്നാൽ ഇത് കാ പറിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്കാണേലും പറിക്കാം, പിന്നെ കുടുംബത്തിനാണേലും വന്ന് പറിക്കാം, എല്ലാ സൗകര്യമായിട്ട്. വലിയ വളമൊന്നും ചെയ്യുമൊന്നും വേണ്ട. വളമൊക്കെ ചെയ്ത് നാട്ടിൽ പോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആദായം കിട്ടും. പിന്നെ നമുക്ക് ആവശ്യം പോലെ അരച്ചു കൂട്ടാനും നമുക്ക് തേങ്ങ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അരച്ചു കൂട്ടാനുള്ള ആട്ടാനുള്ളതുണ്ട്. ചായക്കാട് പഞ്ചായത്തിൽ ഏറ്റവും നല്ലൊരു തെങ്ങ് കൃഷിയല്ല, എല്ലാ രൂപത്തിലും കൃഷി നല്ല രീതിയിൽ ഞാൻ പണി ചെയ്യുന്നവനാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ ഈ തെങ്ങിൽ നിന്നും തേങ്ങയിടുവാൻ കഴിയും. രോഗ കീട പ്രതിരോധവും തനിയെ നടത്തുവാൻ കഴിയുമെന്നതിനാൽ ഉയരം കുറഞ്ഞ തെങ്ങ് കൃഷി ഏറെ ഫലപ്രദമെന്നാണ് രാജൻ ചേട്ടൻ പറയുന്നത്. തൈ വെച്ച് 4-ാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങുമെന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കിയിൽ തെങ്ങ് കൃഷി വീണ്ടും സജീവമാവുകയാണ്. എന്നാൽ സർക്കാരിൽ നിന്നും ഈ കർഷകർക്ക് ഒരുവിധ സഹായങ്ങളും ലഭിക്കുന്നില്ലെന്ന പരാതിയും മികച്ച സമ്മിശ്ര കർഷകനായ രാജൻ പങ്കുവെക്കുന്നുണ്ട്. സന്ദീപ് രാജക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.